നമസ്കാരം. സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തെ ഞെട്ടിക്കുന്നതായിരുന്നു ജോസ് കെ മാണിയുടെ പാർട്ടി മാറ്റം. സി പി എമ്മിലേക്കാണ് ജോസ് കെ മാണി ചേക്കേറിയത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി സംഭവങ്ങളാണ് ഈ ഇടക്കാലയളവിനുള്ളിൽ കോൺഗ്രസിനുള്ളിൽ സംഭവിച്ചത്. എന്നാൽ ഇപ്പോൾ പി ജെ ജോസഫിന് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് കാസർഗോഡ് ജില്ലയിലെ പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെയുള്ള ഒരു വിഭാഗം പാർട്ടി വിട്ട് ജോസ് കെ മാണി നയിക്കുന്ന കേരള കോൺഗ്രസ് എമ്മിൽ ചേർന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. പാർട്ടി വിട്ടുവന്നവർ ജോസഫ് ഗ്രൂപ്പിനെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചു. സംസ്ഥാനത്തെ നേതാക്കളുടെ തമ്മിലടി തീർക്കാൻ കഴിയാതെ വെറും കടലാസ് പാർട്ടിയായി ജോസഫ് ഗ്രൂപ്പ് മാറിയെന്നായിരുന്നു ജോസ് വിഭാഗത്തിലേക്ക് വന്നവരുടെ പ്രധാന വിമർശനം. പി സി തോമസ് ചെയർമാനായ പാർട്ടിക്ക് കേരള കോൺഗ്രസ് എന്ന പേരുണ്ട് എന്നല്ലാതെ മറ്റ് ഒന്നുമില്ല. ജോയി എബ്രഹാത്തിന്റെയും മോൻ ജോസഫിന്റെയും കൂട്ടാളികളുടെയും ഏകാധിപത്യ പ്രവർത്തന ശൈലിയിലാണ് പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും ഇവർ ആരോപിച്ചു. രാജിവെച്ച മുഴുവൻ നേതാക്കളെയും പ്രവർത്തകരെയും കാഞ്ഞങ്ങാട് നടന്ന യോഗത്തിൽ വെച്ച് മെമ്പർഷിപ്പ് നൽകി കേരള കോൺഗ്രസ് എമ്മിലേക്ക് പാർട്ടിയുടെ സംഘടനാ ചുമതല വഹിക്കുന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജ് സ്വീകരിച്ചു. വർഷങ്ങളായി ജോസഫ് വിഭാഗത്തിലും തുടർന്ന് വിവിധ ഗ്രൂപ്പുകൾ ലയിച്ചു വന്നപ്പോഴും ഇപ്പോൾ കേരള കോൺഗ്രസിലും അഭിപ്രായ ഭിന്നതയും പി ജെ ജോസഫിന്റെയും പി സി തോമസിന്റെയും മുകളിൽ നടത്തിവരുന്ന അധികാര ഏകാധിപത്യ പ്രവണതയും രൂക്ഷമായതിനെ തുടർന്ന് സംസ്ഥാന തലത്തിൽ എല്ലാ ജില്ലകളിലും അലയടിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായും പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിലെ ഏകാധിപത്യ പ്രവണതയ്ക്കുമെതിരെ പ്രതിഷേധമുയർത്തി ജില്ലാ കമ്മിറ്റി ഒന്നടങ്കം പാർട്ടി സ്ഥാനങ്ങളും തുടർന്ന് പാർട്ടി വിടുകയും ചെയ്തിരുന്നുവെന്നും കേരള കോൺഗ്രസ് എം വിഭാഗം നേതാക്കൾ അവകാശപ്പെട്ടു. കാഞ്ഞങ്ങാട് ലയൺസ് ക്ലബ് ഹാളിൽ കേരള കോൺഗ്രസ് എം ജില്ലാ നേതൃത്വത്തിൽ നടന്ന സ്വീകരണ യോഗത്തിലാണ് പാർട്ടി വിട്ട നേതാക്കൾക്കും പ്രവർത്തകർക്കും കേരള കോൺഗ്രസ് എമ്മിന്റെ അംഗത്വം നൽകി സ്വീകരിച്ചത്. യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് കുര്യാക്കോസ് പ്ലാപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. സ്വീകരണ യോഗം പാർട്ടിയുടെ സംസ്ഥാന ഓഫീസ് ചാർജ് വഹിക്കുന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജ് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്നും രാജിവെച്ച നേതാക്കളെയും പ്രവർത്തകരെയും കേരള കോൺഗ്രസ് എം പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയും ജില്ലാ പ്രസിഡന്റ് കുര്യാക്കോസും ചേർന്നാണ് സ്വാഗതം ചെയ്തത്. തുടർന്ന് സംസ്ഥാന ജില്ലാ നേതൃത്വവുമായി ചർച്ചകൾ നടത്തിയാണ് കേരള കോൺഗ്രസ് എം പാർട്ടിയിൽ ചേരുന്ന കാര്യത്തിൽ തീരുമാനമായത്. ജോസ് കെ മാണി നേതൃത്വം കൊടുക്കുന്ന കേരള കോൺഗ്രസ് എം കോൺഗ്രസിന്റെ തറവാടാണെന്നും അങ്ങോട്ട് കടന്നു വരുന്നത് സന്തോഷമേ ഉള്ളൂവെന്നും ജെയിംസ് മരൂരിന്റെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് വിട്ട് കേരള കോൺഗ്രസ് എമ്മിന്റെ അംഗത്വം സ്വീകരിച്ച നേതാക്കളും പ്രവർത്തകരും പ്രതികരിക്കുകയും ചെയ്തു. എന്തായാലും പി ജെ ജോസഫിന് കനത്ത തിരിച്ചടി തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. ജോസ് കെ മാണി പാർട്ടി വിട്ടതോടെ പല തരത്തിലുള്ള മുറുമുറുപ്പുകളും പി ജെ ജോസഫിനെതിരെ ഉയരുന്നുണ്ട്. കോൺഗ്രസിന്റെ പ്രധാന പ്രശ്നം ഇതാണ്: അധികാരം. എല്ലാവർക്കും അധികാരം വേണം. കുഞ്ഞു നേതാക്കൾക്കും വലിയ നേതാക്കൾക്കും അധികാരം വേണം. ആർക്കും അതിൽ നിന്ന് മാത്രം ഒരു പിന്മാറ്റവും നടത്താനാവില്ല. ഇത് തന്നെയാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പരാജയവും. ദേശീയതലത്തിലും വൻ തിരിച്ചടിയാണ് കോൺഗ്രസ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ആകെ കോൺഗ്രസിന്റെ ഭരണത്തിലുള്ള രാജസ്ഥാനിലും പഞ്ചാബിലും പോലും ഇപ്പോൾ സ്ഥിതി വ്യത്യസ്തമാണ്. ഇവിടെ രണ്ടിടത്തും കോൺഗ്രസിന് ഭരണം നഷ്ടപ്പെടുമെന്ന അവസ്ഥ തന്നെയാണുള്ളത്. പഞ്ചാബിൽ അമരീന്ദർസിംഗ് രാജിവെച്ചതോടെ കനത്ത തിരിച്ചടിയാണ് കോൺഗ്രസിന് ലഭിച്ചിരിക്കുന്നത്. പുതിയ പാർട്ടി രൂപീകരിച്ച് ബി ജെ പിയോടൊപ്പം അണിചേരാനാണ് അമരീന്ദർസിംഗ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത് കനത്ത തിരിച്ചടി തന്നെയാണ് കോൺഗ്രസിന് നൽകിയിരിക്കുന്നത്. എന്തായാലും വരും വർഷങ്ങളിൽ കോൺഗ്രസിന്റെ പൊടി പോലും രാജ്യത്ത് കാണില്ല എന്ന് തന്നെ ഇതിൽ നിന്നും മനസ്സിലാക്കാം. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.